ഭിന്നശേഷിക്കാരായവരുടെ പരിശീലന കേന്ദ്രമായ കായംകുളം മിസ്പ സ്പെഷ്യൽ സ്കൂളിൻ്റെ 21-ാമത് വാർഷികവും രക്ഷാകർത്തൃ ദിനാചരണവും 23 ശനിയാഴ്ച നടക്കും. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആദരിക്കൽ, പഠനോപകരണ വിതരണം, ചികിത്സാ സഹായ വിതരണം, അരി വിതരണം എന്നിവ ഇതിനോടനുബന്ധിച്ച് നടത്തും. ഭിന്നശേഷിക്കാർക്കായുള്ള പരിശീലന കേന്ദ്രമായ കായംകുളം പരിപ്ര ജംഗ്ഷനിലെ മിസ്പ പരിശീലന കേന്ദ്രത്തിന്റെ 21-ാമത് വാർഷികവും രക്ഷകർത്തൃ ദിനാചരണവും 23 ശനിയാഴ്ച നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആദരിക്കൽ, വിദ്യാഭ്യാസ പഠനോപകരണ വിതരണം, ചികിത്സാ സഹായ വിതരണം, അരി വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. ഞങ്ങളുടെ സ്ഥാപനം ആരംഭിച്ചിട്ട് 21 വർഷം പൂർത്തിയാകുകയാണ്. അതിന്റെ ആഘോഷമാണ് 23-ാം തീയതി ശനിയാഴ്ച ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടക്കുന്നത്. വിവിധങ്ങളായ പരിപാടികൾ നമ്മളിവിടെ അതിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ആ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികൾ, പല നിലകളിലെ കഴിവ് തെളിയിച്ച കുഞ്ഞുങ്ങളാണ് ഭിന്നശേഷി മേഖലയിലുള്ളത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി എന്നത് ഞങ്ങളുടെ സ്കൂൾ വാർഷികമാണ്. അപ്പോൾ ആ വാർഷികത്തിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികളുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ വാർഷികത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വെച്ച് ചെയ്യുന്നുണ്ട്. 200-ൽ പരം പഠന സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു, അരി വിതരണം ചെയ്യുന്നു, മെഡിസിൻ കൊടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ. ഭിന്നശേഷി മേഖലയിൽ അവരുടെ കഴിവുകൾ തെളിയിച്ച 10 വ്യക്തിത്വങ്ങളെ ഞങ്ങൾ അന്നേ ദിവസം ആദരിക്കുന്നുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ആ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളായിരിക്കാം. എല്ലാവരെയും ഞങ്ങൾ ഹാർദവപൂർവ്വം സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ചു. പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല MLA നിർവഹിക്കും. ഭിന്നശേഷിക്കാരെ ആദരിക്കൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ജസ്റ്റിസ് SH പഞ്ചാബകേശൻ നിർവഹിക്കും. ചികിത്സാ സഹായ വിതരണം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല നിർവഹിക്കും. കായംകുളം നഗരസഭ 13-ാം വാർഡ് കൌൺസിലർ മിനി സാമുവൽ അധ്യക്ഷയാകും. BJP സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ സന്ദേശം നൽകും. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് പായിപ്പാടിന്റെ പ്രസിഡന്റ് പാസ്റ്റർ NC ജോസഫ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. മൈ ഹോപ്പ് ഇന്ത്യ ഡയറക്ടർ ചാർലി ആബ്രോ വിദ്യാഭ്യാസ സഹായ വിതരണം നിർവഹിക്കും. ചാരിറ്റി വിതരണം IPC ശലം ഡാലാസ് പ്രതിനിധി ജെയിൻ മാത്യു നിർവഹിക്കും. സർട്ടിഫിക്കറ്റ് വിതരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫൽ S ചെമ്പകപ്പള്ളി നിർവഹിക്കും. 1:30 ഫ്ലാഗ് ഹോസ്റ്റ് ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷ് നിർവഹിക്കുന്നതോടുകൂടി വാർഷികത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഹരിപ്പാട് MLA പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അന്നേ ദിവസം ഞങ്ങൾ 10 വികലാംഗ കുട്ടികളെ, പ്രത്യേക താലത്തുള്ളവരായ 10 പേരെ ഞങ്ങൾ ആദരിക്കുന്നു. ആ ആദരവിന്റെ കർമ്മം നിർവഹിക്കുന്നത് ഭിന്നശേഷി കമ്മീഷണറായിരിക്കും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് SH പഞ്ചാബകേശനാണ്. അന്ന് ഞങ്ങൾ 1 വർഷത്തേക്ക് 25 രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുവാനായിട്ട് പദ്ധതിയിരുന്നു. ആ കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ശശികല അവരുമാണ്. മാത്രമല്ല അന്നേ ദിവസം ചാരിറ്റിയോടുള്ള ബന്ധത്തിൽ 100 പേർക്ക് 10 കിലോ അരി വീതം നൽകുന്നു. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ചാരിറ്റി ഡയറക്ടറായിരിക്കുന്നതായ ജെയിൻ മാത്യു ഏഴക്കുളമാണ്. കൂടാതെ വിദ്യാഭ്യാസ സഹായം ഏതാണ്ട് 300 പേർക്ക് ഇവിടെ വെച്ച് കൊടുക്കുന്നു. കൂടാതെ 200 പേർക്ക് സ്കൂളിൽ വെളിയിൽ വെച്ച് കൊടുക്കുന്നു. ഇതിന്റെ കർമ്മം നിർവഹിക്കുന്നത്, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ചാർലി അബ്രോ എന്ന മഹൻ വ്യക്തിയാണ്. അദ്ദേഹം മൈ ഹോപ്പ് ഇന്ത്യയുടെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹമാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിപുലമായ രീതിയിൽ ഞങ്ങൾ വിവിധങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നു. അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനായിട്ട് നമ്മുടെ മധ്യേ കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട NC ജോസഫ് അവരോടാണ്. അദ്ദേഹം പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ പ്രസിഡന്റാണ്. അനേക വ്യക്തികൾ കടന്നു വരുന്നതോടൊപ്പം തന്നെ വിപുലമായ വിവിധ പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തുവാനായിട്ട് താല്പര്യപ്പെട്ടുകൊണ്ട് അതിന്റെ ക്രമീകരണങ്ങൾ തന്നെ ചെയ്തു വരുന്നു. പരിപാടികളെ കുറിച്ച് പരിശീലന കേന്ദ്രം ചെയർമാൻ പാസ്റ്റർ സജി, പ്രിൻസിപ്പൽ ശോഭ സതീഷ് എന്നിവരാണ് വിശദീകരിച്ചത്. CD നെറ്റ് ന്യൂസ്, കായംകുളം.